കോവിഡ് 19 സിനിമാ ലോകത്തെയും പ്രതിസന്ധിയിലാക്കിയെന്ന് സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ. 300 കോടി രൂപയുടെ നഷ്ടം മലയാള സിനിമാ രംഗത്ത് മാത്രമുണ്ടായെന്നും സന്തോഷ് കീഴാറ്റൂർ കണ്ണപുരത്ത് പറഞ്ഞു. കോവിഡ് 19 പടർന്നു പിടിച്ചതോടെ സിനിമാ മേഖല ഏറെ പ്രതിസന്ധിയിലാണ്. 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുഞ്ഞാലിമരക്കാർ മാർച്ച് 26 റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. ഫഹദ് ഫാസിലിന്റെ ബിഗ് ബജറ്റ് സിനിമയായ മാലിക്, മമ്മൂട്ടി നായകനാകുന്ന വൺ എന്നിവ റിലീസ് മുടങ്ങിയ അവസ്ഥയിലാണ്. ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റാം, കാവൽ തുടങ്ങി ഒട്ടനവധി സിനിമകൾ ഷൂട്ടിംഗ് പാതിവഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. സോഷ്യൽ ഡിസ്റ്റൻസ് സിനിമ, നാടകം തുടങ്ങിയ കലാമേഖലയെ ഏറെ പ്രതിസന്ധിയിലാക്കുമെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. സിനിമാ പ്രവർത്തകരായ കലാകാരന്മാരെ അതുപോലെ തന്നെ സിനിമാ കാരെ പോലെ തന്നെ അതിൽ കൂടുതൽ വിഷമതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് സ്റ്റേജ് കലാകാരന്മാർ. സ്റ്റേജ് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സീസണാണ് അല്ലേ? ഡിസംബറിൽ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങുന്ന ഒരു സീസണിലാണ് അടുത്ത ഒരു വർഷത്തെ ഡിസംബർ വരെയുള്ള ജീവിക്കുവാനുള്ള സമ്പാദ്യങ്ങളായാലും അതിൻ്റെ ഒരു വരുമാനം കണ്ടെത്തുന്നതും, അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ പഠന ചെലവിനൊക്കെ ഒരു പൈസ കണ്ടെത്തുന്നത് ഈ സീസണാണ്. കഴിഞ്ഞ 2 വർഷം 2 ഓണക്കാലവും പ്രളയം വന്ന് കലാകാരന്മാരുടെ ഇപ്പോഴിതാ COVID-19 എന്ന് പറഞ്ഞ ഒരു മഹാമാരിയും സ്റ്റേജ് കലാകാരന്മാരുടെ സീസൺ കൊണ്ടുപോയിരിക്കാം. അപ്പൊ എല്ലാവരും ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. എല്ലാ മേഖലയും അതിജീവിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും സന്തോഷ് കീഴാറ്റൂർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.